ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുർത്ത അല്ലെങ്കിൽ ചുരിദാറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർ കോട്ടാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡി ഐ വൈ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് പോയി തൊടണം, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ടോപ്പാണ്. നിങ്ങൾക്ക് ചുരിദാർ എടുക്കാം, കുർത്തി എടുക്കാം, പിന്നെ സ്ലിറ്റ് ഉള്ളതോ സ്ലിറ്റ് ഇല്ലാത്തതോ സ്ലീവ് ഉള്ളതോ സ്ലീവ് ഇല്ലാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡി ഐ വൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഓവർകോട്ട് ചെയ്യുമ്പം നമുക്ക് സ്ലീവ് ഇല്ലാത്ത ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലീവിൻ്റെ ഒരു സ്റ്റിച്ച് വരുന്ന ഒരു ഭാഗമുണ്ട്, അവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നത് നമുക്കുള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ്ലെസ് ആയിട്ടാണല്ലോ, അപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് മടക്കിയടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ട് വശത്തും ഇതുപോലെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറൊരു കട്ടിംഗ് കൂടി വരുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ അവിടം തൊട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴത്ത് വരെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഈ ഫ്രണ്ട് പാർട്ടിയിലെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് താഴെ വരെ മാർക്ക് ചെയ്ത് പോവാം. അതായത് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ സെൻറ്റർ നമുക്കൊന്ന് താഴെ വരെ മാർക്ക് ചെയ്യണം. നമുക്കത് കട്ട് ചെയ്യാനുള്ളതാണ്, നമ്മൾ ഓവർകോട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ. ബാക്കി ഭാഗം നമുക്ക് മാർക്ക് ചെയ്തോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിപ്പം താഴെ വരെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഇനി നമുക്കിപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഷേപ്പൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം. ഈ എന്താ നെക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് കുറച്ച് കർവ് ഷേപ്പൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇനി നമുക്കൊന്ന് മറിച്ചിടാം. അതിനുശേഷം നമുക്ക് ഇതിപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ആകുമ്പം സ്ട്രെയിറ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ അധികം ബുദ്ധിമുട്ട് വരില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. താഴെ വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ രണ്ട് വശവും ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടിയാണ് ചെയ്യാനുള്ളത്. ആകെ നമുക്ക് ഈ ഒരു ഓവർകോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു ഇഞ്ച് വിട്ടില്ലായിരുന്നോ നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് അങ്ങോട്ടേക്ക്, അത് നമ്മൾ ഈ ഉള്ളിലേക്ക് അതായത് മറിച്ചിട്ടിട്ട് ഉള്ളിലേക്ക് നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിലേ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചാൽ മതി. അപ്പം നമുക്ക് രണ്ട് സ്ലീവിൻ്റെയും അതുപോലെ ചെയ്യാം. അത്രയും കൂടി കഴിഞ്ഞ് നമ്മുടെ ഓവർകോട്ടി കഴിഞ്ഞു. നമ്മളിപ്പം ഉപയോഗിക്കാതെയൊക്കെ വെച്ചേക്കുന്ന നമ്മൾ ഇറക്കമൊക്കെ കുറഞ്ഞിട്ട് വെച്ചേക്കുന്ന ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.